കോടികൾ മുടക്കി നിർമ്മിച്ച മൂന്നാർ ഗവൺമെന്റ് കോളേജ് കെട്ടിടം ഓർമ്മയിലേക്ക് ദേശീയപാതാ വീതികൂട്ടലിന്റെ ഭാഗമായി കോളേജിന്റെ സമീപങ്ങളിൽ നിന്നും മണ്ണെടുത്തോടെ കെട്ടിടങ്ങൾ പലതും നിലംപൊത്തി നിലവിൽ കവാടത്തിൽ മൂന്നാർ ഗവൺമെന്റ് കോളേജ് എന്നെഴുതിയ തൂണുകൾ മാത്രമാണ് ഇപ്പോഴുള്ളത് 2018 പ്രളയത്തെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലാണ് മൂന്നാർ ഗവൺമെന്റ് കോളേജ് പൂർണ്ണമായും തകരുകയും കൊച്ചി ധനുഷ്കോടി ദേശീയ പാതയിലൂടെയുള്ള ഗതാഗതം നിലയ്ക്കുകയും ചെയ്ത യുദ്ധകാലാടിസ്ഥാനത്തിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചെങ്കിലും കുട്ടികളുടെ തുടർ പഠനം പ്രതിസന്ധിയിലായി പ്രശ്നത്തിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും മൂന്നാറിലെ ജനപ്രതിനിധികളും ഇടപെട്ടതോടെ മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ കെട്ടിടത്തിൽ അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ താൽക്കാലിക സൗകര്യമൊരുക്കി എന്നാൽ അധ്യാപകർക്ക് ഇരിപ്പിടമോ ശുചിമുറികളോ ഉണ്ടായിരുന്നില്ല പ്രതിസന്ധികൾക്കിടയിലും പഠനം പൂർത്തിയാക്കി കുട്ടികൾ പടിയിറങ്ങിയെങ്കിലും കോളേജിന് സ്വന്തമായി കെട്ടിടമെന്നത് കീറാമുട്ടിയായി തുടരുകയാണ് താൻ എംഎൽഎ ആയിരിക്കുമ്പോൾ കൊണ്ടുവന്ന കോളേജ് തൊഴിലാളികളുടെ മക്കൾ പഠിക്കുന്നതിനാണ് എന്നാൽ മൂന്നാറിന്റെ സ്വപ്നം ഇല്ലാതാക്കുകയാണെന്ന് മുൻ എംഎൽഎ എ കെ മണി പ്രതികരിച്ചു സർക്കാരും ദേവികുളം എംഎൽഎയും നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഗവൺമെന്റ് കോളേജ് ഇപ്പോൾ വളരെ ദുരിതാവസ്ഥയിലാണ് ഈ കോളേജ് ഞാൻ എംഎൽഎ ആയിരിക്കുന്ന കാലത്ത് ഞാൻ അന്ന് കൊണ്ടുവന്നതിന് ശേഷം ഇതുവരെ കേരളത്തിലെ ഒരു ഗവൺമെൻറ് കോളേജ് എയ്ഡഡ് കോളേജ് ഉണ്ടായിട്ടില്ല പക്ഷേ കഴിഞ്ഞ പ്രളയ സമയത്താണ് ഗവൺമെൻറ് തൊട്ടടുത്തുള്ള അവിടെ ഊറ്റിക്കുടി വെള്ളം വന്ന് അവിടെ എല്ലാം മൊത്തം നശിച്ചിട്ടുണ്ട് കുട്ടികൾ എവിടെ പഠിക്കുന്നു കേട്ട മാട്ടി തൊടുത്തിനേക്കാളും വളരെ മോശമായ ഒരു സ്ഥലത്തിലാണ് ഇപ്പോൾ കുട്ടികൾ വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്നത് അവിടെ കൊണ്ട് എത്ര കുട്ടികളെ അവിടെ അടച്ചു വെച്ച് സ്കൂൾ കോളേജ് നടത്താൻ പറ്റും എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റും എംഎൽഎ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ ചിന്തിക്കുന്നത് കോവിഡ് പ്രതിസന്ധി മാറി കുട്ടികളെത്തുമ്പോൾ സ്വന്തമായി കെട്ടിടം കണ്ടെത്തണമെന്നാണ് അധ്യാപകരുടെ ആവശ്യം സാഹചര്യങ്ങൾക്ക് അനുസൃതമായി സർക്കാർ വകുപ്പുകൾ പ്രവർത്തിച്ചാൽ കാടുകയറിയ പല കെട്ടിടങ്ങളും കുട്ടികളുടെ പഠനത്തിനായി തുറന്നു നൽകുവാൻ കഴിയും മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിനായി കണ്ടെത്തിയ ഭൂമി അധികൃതർ അടിയന്തരമായി പതിച്ചു നൽകുന്നതിന് നടപടി സ്വീകരിച്ചാൽ പുതിയ കെട്ടിടമെന്ന കുട്ടികളുടെ ആവശ്യവും നിറവേറും ബിനീഷ് ആന്റണി ന്യൂസ് ബ്യൂറോ മൂന്നാർ